കാണാൻ അറിയത്തിരുന്ന് സെൻ വേൾഡ് എന്ന ഈ കുഞ്ഞു ചാനലിൻ്റെ ഓരോ വിശേഷങ്ങളും അറിയുകയും സന്തോഷമുണ്ടെന്ന് പറയുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം. ഇന്നെൻ്റെ പുലരി പിറന്നു വീണത് ചെറിയൊരു നൊമ്പരമായിട്ടാണ്. മുമ്പെന്നോ ഡയറി താളുകളിൽ എഴുതി വെച്ച ആ വരികൾ വീണ്ടും ഞാൻ വായിച്ചു തുടങ്ങി. സ്വരങ്ങൾ ഇടറിക്കൊണ്ടായിരുന്നു അന്ന് ആ വാക്ക് പറഞ്ഞത്. നിന്റെ കണ്ണുകളിലെ നീലത്തടാകങ്ങളിൽ ഒരു സ്വർണ്ണ മീനായി എനിക്ക് നീന്തിത്തുടിക്കണം. ചുണ്ടുകളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന സന്തോഷമുള്ള വാക്കുകൾ കൊണ്ട് ആനന്ദലഹരിയിൽ മതിമറക്കണം. നിന്റെ കൈകൾ എന്നെ പുണരണം, നിന്റെ കാലുകൾ എന്നെ പൊതിയണം. അതുമാത്രമല്ല, നിന്റെ മുടിയിഴകളിലെ സുഗന്ധമുള്ള വാസന നമ്മുടെ കിടക്ക വിരികളിലെല്ലാം പരക്കണം. ഇത്രയും മനോഹരമായ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലും കേൾക്കാൻ നമുക്കും ശ്രമിക്കാം. സ്നേഹമുള്ള വാക്കുകൾ കൊണ്ടും പെരുമാറ്റം കൊണ്ടും വൃത്തിയും വെടുപ്പുമുള്ള ജീവിത ചുറ്റുപാടുകൾ കൊണ്ടും നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ സ്നേഹങ്ങളും പിടിച്ചു വാങ്ങാം. എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. വാചകം നിർത്തി നമുക്ക് ഇന്നത്തെ വിഭവത്തിലേക്ക് കടക്കാം. ഇന്ന് ആട്ടിറച്ചിയാണ് നമ്മൾ വേവിച്ചെടുക്കാൻ പോകുന്നത്. നമുക്ക് അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിനായി പറമ്പിൽ നിന്ന് കറിവേപ്പിലയും പൊതീനയും മല്ലിച്ചപ്പും ഒല്ലം ഇഞ്ചിയും ഒക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. രംഭയില കണ്ട് എന്നോടൊരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, രംഭയില എവിടെ നിന്നാണ് കിട്ടുക എന്ന്. എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഞങ്ങളുടെ ഈ ഒരു ഭാഗം കൊറോണ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇത് ആവശ്യമുള്ളവർക്ക് എത്തിച്ചു തരാനൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. കൊറിയറായി അയക്കാനും മറ്റുമുള്ള സൗകര്യങ്ങളൊന്നും എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. വലിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറച്ചി നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ നമുക്ക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇറച്ചി നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. വിറകടുപ്പിലാണ് ഇന്ന് വിഭവം തയ്യാറാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വിറകൊക്കെ പെറുക്കിയെടുത്ത് നമുക്ക് അടുപ്പിൽ തീ പിടിപ്പിക്കാം. വിറകടുപ്പിൽ മൺചട്ടിയിൽ വെച്ച് തയ്യാറാക്കുന്ന വിഭവത്തിന് തന്നെ ഒരു രുചി കൂടുതലാണ്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഈ ഒരു വെളുത്തുള്ളി, മിഞ്ചിയും ചെറിയുള്ളിയും ഒക്കെ ഒന്ന് നമുക്ക് ചതക്കിയെടുക്കാം. സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ നമുക്കൊരു ചെറിയ ട്രിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഒരല്പം ഉപ്പ് എടുത്ത് നമ്മൾ ഈ വഴറ്റുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മൾ സവോള നന്നായി വഴന്ന് കിട്ടും. സവോള വഴന്നതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയും എല്ലാം കൂടെ ചതക്കിയത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓവറായിട്ട് തീ കത്തുന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതാക്കി കൊടുക്കുക. എന്നതിന് ശേഷം നന്നായി നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയൊരു രീതിയിൽ മാത്രം നമുക്ക് ഇതുപോലെ ഇങ്ങനെ കണലിൽ കിടന്ന് വെന്താൽ മതി. തക്കാളിയും കൂടെ നമ്മൾ കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടെ ഒന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 1/2 കിലോ ആട്ടിറച്ചിയാണ് ഞാനിവിടെ വേവിച്ചെടുക്കുന്നത്. 2 സവോളയും 1 തക്കാളിയും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് നന്നായി കഴുകി വെച്ച നമ്മുടെ ആട്ടിറച്ചി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് ആട്ടിറച്ചിയുടെ ഒരു ടേസ്റ്റ് വരില്ല. ആട്ടിറച്ചിയുടെ ടേസ്റ്റ് വന്നാൽ ഇവിടെ കുട്ടികളൊന്നും അത് കഴിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ജീരകമൊന്നും ഇതിലേക്ക് അരച്ച് ചേർക്കുന്നില്ല.
ചിലർ നല്ല ജീരകമൊക്കെ അരച്ച് ചേർക്കും. എനിക്ക് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നല്ല ജീരം ചേർക്കാതെയാണ് ഞാൻ ഇറച്ചി വെക്കുന്നത്. അരപ്പും മസാലകളും ഒക്കെ ചേർത്ത് ശേഷം ഒരല്പം വെള്ളവും ഒഴിച്ച് നമുക്കിതിനെ ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കണം. ഒരല്പം കൂടുതൽ തന്നെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ചിക്കൻ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരല്പസമയം കൂടുതൽ നമുക്ക് അടുപ്പിൽ വെക്കേണ്ടി വരും. അപ്പോൾ ഇത് വറ്റി പോവാതിരിക്കാൻ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി അടച്ച് വെച്ച് ഇതുപോലെ ഓവറല്ലാത്ത തീയിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇറച്ചിക്കറിയാണല്ലോ, ചുറ്റും വാസനയൊക്കെ ചെന്ന് തുടങ്ങി, ചിലരൊക്കെ നോട്ടമിട്ട് പതുങ്ങിക്കിടക്കുന്നുണ്ട്. തീയൊക്കെ നന്നായി കത്തിപ്പിടിച്ച് കറി നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് കനലിൽ ഇട്ട് കൊടുത്ത് തന്നെ ഈ ഒരു കറി വെന്ത് കിട്ടും. ഏകദേശം അരമണിക്കൂറിന് ശേഷം നമ്മുടെ കറി ഈ ഒരു അവസ്ഥയിലാണ് ആയിട്ടുള്ളത്. ഇടയിൽ ഞാനൊന്ന് ഇളക്കി കൊടുത്തിരുന്നു, നല്ല ഗ്രേവിയായി വന്നിട്ടുണ്ട്. നല്ല ഉഷാറായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടും ഉണ്ട്. വെള്ളമൊക്കെ വറ്റി ചെറിയ ക്രീമോട് കൂടി നമ്മുടെ ആട്ടിറച്ചി തയ്യാറായി കഴിഞ്ഞു. ഇന്ന് അതിലേക്ക് ഗീ റൈസാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ചെറിയൊരു ഉള്ളിയും തക്കാളിയും വെച്ച് സലാഡും ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും കൂടി ഇന്ന് ഫുഡ് കഴിക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ കഴിക്കാൻ വേണ്ടി മക്കൾ റെഡി ആയിട്ടിരിക്കും. അവർക്ക് വളരെ ഇഷ്ടമാണ് ഇങ്ങനെ വിറകടുപ്പിൽ കത്തിച്ചുണ്ടാക്കുക വിഭവങ്ങളൊക്കെ. എനിക്കും അതുപോലെ തന്നെയാണ്. വിറകടുപ്പ് യൂസ് ചെയ്യുന്ന ദിവസങ്ങളിൽ ഞാൻ നേരത്തെ തന്നെ ജോലികളൊക്കെ തീർത്ത് വെക്കും. എന്നിട്ട് വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഇതുപോലെ വിറകടുപ്പിൽ പാചകം ചെയ്യാറുള്ളത്. പ്രവാസിയായിരുന്ന 23 വർഷം വിറകടുപ്പ് കണ്ടിട്ടേയില്ല. ആ ഒരു അടങ്ങാത്ത ആഗ്രഹമാകാം എനിക്ക് വിറകടുപ്പിനോട് ഇത്ര താല്പര്യം. വിറകടുപ്പിൽ പാചകം ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെയും അല്ലാത്തവർ ഗ്യാസ് അടുപ്പിലും ഒന്ന് പരീക്ഷിച്ചു നോക്കുക. എന്തായാലും ഇന്നത്തെ വാചകവും പാചകവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിലെ ഓൾ എന്നൊരു ഓപ്ഷന് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഈ സമയം വരെ ക്ഷമയോടെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്കെൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.